ഹിന്ദുവിനെ നിങ്ങൾ തുടച്ചു നീക്കാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ്റെ മോൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മോനെ ആ പരിപ്പ് മാറ്റി വെച്ചേക്ക്. ഞാൻ പറയുന്നില്ല നിങ്ങൾ മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ കയറി കൈകടത്താൻ, അവരെ കൂടി സംസാരിക്കുകയരുത്. അവരുടെ വിശ്വാസം അത് അവരുടെ വിശ്വാസം. ഞാൻ മറ്റുള്ളവരുത്തൻ്റെ ആളുടെ മുന്നിൽ പോയി നിന്നിട്ട് എടാ മോനെ നിന്റെ അച്ഛൻ അച്ഛനല്ല കേട്ടാ എൻ്റെ അച്ഛനാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ കവല കുട്ടി കടിക്കില്ലേ? ഇന്നിപ്പോൾ അത് ഇവിടുത്തെ സ്പീക്കറിൽ നിന്ന് അത് വന്നെങ്കിൽ അത് ഒറ്റയ്ക്ക് വരില്ല മക്കൾ. ഇനിയെങ്കിലും ഇതുപോലുള്ള മന്ത്രിമാരും പുങ്കവന്മാരും എന്ന് തന്നെ പറയാം, ഇവൻ്റെയൊക്കെ അമ്മ വന്നിട്ട് ഇവിടെ ശ്രീകൃഷ്ണൻ്റെ ശിരസിൽ കൊണ്ടുവന്ന് സ്വർണ്ണകിരീടം വെച്ചിട്ട് പോയിട്ടുള്ള ആ ഒരു വിശ്വാസി. ഹിന്ദു വിരുദ്ധ പരാമർശങ്ങളിൽ ഉദയനിധി സ്റ്റാലിനെയും സ്പീക്കർ എ എൻ ഷംസീറിനെയും വലിച്ചുകീറി മേജർ രവി. കേരളത്തിൽ ഒരു അവതാരം ഗണപതിയെ പരാമർശിച്ച് ഹിന്ദുക്കളുടെ മേക്കെട്ട് കയറിയപ്പോൾ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകനായ മറ്റൊരവതാരം ഹിന്ദു സമുദായത്തെ തുടച്ചു നീക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ഗുരുവായൂരപ്പന് സ്വർണ്ണകിരീടം ചാർത്തിയ അമ്മയുടെ മകനോ ഇത് പറയുന്നതെന്ന് മേജർ രവി കടുത്ത രീതിയിൽ പരിഹസിച്ചു. ഈ ഒരു സമൂഹത്തിനെ ചിന്നഭിന്നമാക്കി വോട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഭരിക്കുന്നവന്മാര് നമ്മുടെ ഉള്ളിൽ വർഗീയത കുത്തി നിറച്ചുകൊണ്ട്, നമ്മൾ ഒരിക്കലും വർഗീയത പറഞ്ഞിട്ടില്ല, പക്ഷെ അവര് പറയുന്ന എന്താണ്, ഞങ്ങളാണ് മതനിരപേക്ഷ കാത്തു സൂക്ഷിക്കുന്ന ഇതിൻ്റെയൊക്കെ കാവാലന്മാര് അല്ലെങ്കിൽ കാലന്മാരെന്നാണ് ഞാൻ അവരെ പറയുന്നത്. ഓരോ മതനിരപേക്ഷയും അവര് നമ്മളുടെ സാമ്പത്തികത്വവും സമാധാനപരമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കം കൊണ്ട് ഇതെല്ലാം സമാധാനമായിട്ട് പോവാണ്, അല്ലാതെ അവരുടെ ഓർഡർ കൊണ്ടല്ല നമ്മൾ സമാധാനമായിട്ട് പോകുന്നത്. നമ്മുടെ ആ സനാതനധർമ്മത്തിൻ്റെ വിശ്വാസം, സനാതനധർമ്മം എന്ന് പറയുന്നത് ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മൾ അത് തന്നെയാണ്. ആ വിട്ടേക്ക് അവരെന്തെങ്കിലും പറയും, അത് വിട്ടേക്കും, എല്ലാം വിട്ടേക്കും വിട്ടേക്കും. പക്ഷേ ഇന്ന് ഒരു ഹിന്ദുവിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്, ഇപ്പം റീസെൻ്റായിട്ട് ഒരു കേരളത്തിൻ്റെ സ്പീക്കർ നമുക്ക് ആ സ്പിരിറ്റ് തന്നു, ഇല്ല മക്കളെ നിങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല, നിങ്ങൾ തന്നെ വേണം. ഇതിൽ ഇവിടുത്തെ ആളുകളൊക്കെ ഒന്ന് ഉണർന്നു, ഗണപതിനെ പറഞ്ഞതിന് ഒച്ചിമ്പളൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ തുടക്കക്കാരൻ ഞാൻ തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പം വയലൻ്റ് ആവുന്ന ആദ്യം ഞാൻ തന്നെയായിരുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞു, അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും തുടങ്ങി. അപ്പം എനിക്ക് സന്തോഷം തോന്നി, അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ നമ്മളെല്ലാം ഇങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാവരും കൂടി ആ വിശ്വാസത്തിനെ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇപ്പതാ വേറൊരു അവതാരം ഇറങ്ങിയിരിക്കുന്നു, തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയുടെ മകനാന്ന് പറയുന്നുണ്ട്. ഇവൻ്റെയൊക്കെ അമ്മ വന്നിട്ട് ഇവിടെ ശ്രീകൃഷ്ണൻ്റെ ശിരസിൽ കൊണ്ടുവന്ന് സ്വർണ്ണകിരീടം വെച്ചിട്ട് പോയിട്ടുള്ള ആ ഒരു വിശ്വാസി, ആ ഒരു അമ്മയുടെ മകനാണോ ഈ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു സമുദായത്തിനെ മുഴുവൻ തുടച്ചു നിൽക്കുന്നത്? എൻ്റെ പൊന്നു മോനെ, നീ ഹിന്ദു സമുദായത്തിനെ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, കാരണം അവിടെ തന്നെ ഒരു പുലി വളരുന്നുണ്ട്. അതാരാന്നുള്ള ബി ജെ പിയുടെ അവിടെ നിന്ന് പുലിയായിട്ട് തന്നെയാണ് വളരുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അണ്ണാമല മോനെ ചിന്തിക്കേണ്ട അതിനെക്കുറിച്ച്. ആ പറഞ്ഞതിന് തന്നെ അർത്ഥമുണ്ട്, കാരണം അങ്ങേര് പറയുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, കാരണം എനിക്കുള്ളൊരു ഫീലിംഗ് പോലെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. പറഞ്ഞാലത് പറഞ്ഞ് ചെയ്യുന്നുണ്ട്, അതിന് പിറകുള്ള ആ ഒരു ശക്തിയും കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇനിയെങ്കിലും ഇതുപോലുള്ള മന്ത്രിമാരും പുങ്കവന്മാരും എന്ന് തന്നെ പറയാം. എനിക്ക് ചില സമയത്ത് എൻ്റെ ലാംഗ്വേജ് കുറച്ചൊന്ന് കഠിനമാവും, കാരണം നിങ്ങൾക്ക് ഇഫ് യു ഡോണ്ട് ഡിസേർവ് ദി റെസ്പെക്ട് ടു ബി കോൾഡ് ആസ് സർ, ഐ ഡോണ്ട് വിഷ് ടു കോൾ യു സർ, യു ആർ താനെന്ന് പറയും വിളിക്കുന്നവനെ താനെന്ന് തന്നെ വിളിക്കണം, അദ്ദേഹം എന്ന് വിളിക്കുന്നവനെ അദ്ദേഹം. ഇതെങ്ങനെയാണ്, ഇത് നമ്മുടെ സംസ്കാരത്തിൽ കൂടിയാണ്. ഇന്നിപ്പോ തമ്മിൽ ഇവിടുത്തെ സ്പീക്കറിൽ നിന്ന് അത് വന്നെങ്കിൽ അത് ഒറ്റയ്ക്ക് വരില്ല മക്കൾ. മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന കാവലാളന്മാരല്ല ഇവിടെയുള്ളത്, കാലന്മാരാണ്. വർഗീയ വിദ്വേഷം കുത്തി നിറയ്ക്കുന്നത് ഇവരാണ്. എല്ലാ വിശ്വാസങ്ങൾക്കും അതിൻ്റെതായ ബഹുമാനം നൽകണം. രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് പോരാടുന്ന ധീര ജവാന്മാർക്കിടയിൽ പോലും ഇത്തരം വർഗീയ ചിന്തകളില്ല. അവിടെയില്ലാത്ത വർഗീയത എന്തിനാണ് ഇവിടെ രാഷ്ട്രീയപരമായി കൊണ്ടുവരുന്നത്? ഉദയനിധിയുടെയും ഷംസീറിന്റെയും പരാമർശങ്ങളിൽ പ്രത്യേക അജണ്ടയുണ്ടെന്നും മേജർ രവി ആരോപിച്ചു. ഞാൻ മറ്റുള്ളവരുത്തിന്റെ ആളുടെ മുന്നിൽ പോയി നിന്നിട്ട് എടാ മോനെ നിന്റെ അച്ഛൻ അച്ഛനല്ല കേട്ടാ എന്റെ അച്ഛനാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ അവൻ എന്റെ കവല കുട്ടി കടിക്കില്ലേ? ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് തോന്നിയത് പറയുക, ഇതെല്ലാം മേക്കെട്ട് കയറുന്ന മുഴുവൻ ഹിന്ദു മതവിശ്വാസികളുടെ മേളിൽ മാത്രം. മറ്റുള്ളവരെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അവർക്ക് കൂട്ടായ്മയുണ്ട്, അവരൊരുമിച്ചിട്ട് വെള്ളിയാഴ്ച പള്ളിയിൽ പോവും, ഞായറാഴ്ച പള്ളിയിൽ പോവും. നമ്മുടെ ഈ ഇരിക്കുന്ന എത്ര എണ്ണം ഒരുമിച്ചിട്ട് ഒരു ദിവസം അമ്പലത്തിൽ പോകുന്നുണ്ട്? നിങ്ങൾ തീരുമാനിക്കണം. അല്ലെങ്കിൽ എൻ്റെ കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുന്നേ മോനെ അമ്പലത്തിൽ നിന്ന് കയറിയിട്ട് ഒന്ന് തൊഴുന്നിട്ട് പോകും, ഒരു ചന്ദനക്കുറി തൊട്ടിട്ട് പോകും, എന്താണ് പ്രശ്നം? അത് വിശ്വാസമാണ്, നമ്മുടെയൊക്കെ സ്ട്രെങ്ത് എന്ന് പറയുന്ന ആ വിശ്വാസമാണ്. ആ വിശ്വാസത്തിനെ തകർക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മോനല്ല വേറെ ആര് വന്നാലും ശരി, അതിനി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അത് ചെയ്യില്ല, വേറെ ഏതെങ്കിലും പ്രധാനമന്ത്രി ചെയ്യുകയാണെങ്കിലും വി ഡോണ്ട് കെയർ ഫോർ ഇറ്റ്.
അതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ആ വിശ്വാസത്തിന് നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പോയിക്കോളൂ. ഞാൻ പറയുന്നില്ല നിങ്ങൾ മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ കയറി കൈകടത്താൻ, അവരെ കൂടി സംസാരിക്കരുത്. അവരുടെ വിശ്വാസം അത് അവരുടെ വിശ്വാസം, റെസ്പെക്റ്റഡ്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ്, ഞാൻ ആരെയും ഒരിക്കലും കുറ്റം പറയില്ല. അത് നിങ്ങളുടെ വിശ്വാസം. എൻ്റെ അമ്മയച്ഛനിൽ എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവനും അതുപോലെ തന്നെ അവൻ്റെ അമ്മയച്ഛനിലും വിശ്വാസം ഉണ്ടാവില്ലേ? ഇതാണ് ഈ വിശ്വാസം എന്ന്. പക്ഷെ ഇവിടെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് നമ്മളെപ്പോഴുള്ളവരെ ചിന്ന ഭിന്നമാക്കാനും നമ്മൾ പഠിച്ചു വന്നിരിക്കുന്ന സംസ്കാരത്തിനെ മുഴുവൻ ഇല്ലാതാക്കാനും, ഒരു ഗണപതി വിഗ്രഹം വെച്ചുകൊണ്ട് നമ്മൾ തുടങ്ങും. അതൊരു സ്കൂളിൽ പോവുകയാണെങ്കിലും ശരി, എക്സാമിനേഷൻ പോവുകയാണെങ്കിലും ശരി, അവിടെ പോയി ഒരു 21 ഏഴത്തെട്ടിട്ട് പോയിട്ടുണ്ട് വെച്ചെങ്കിൽ പാസ്സാവുന്നുള്ളൊരു ഉറപ്പാണ്. ഇതൊരു വിശ്വാസമാണത്. അതിനെ കയറിയിട്ടാണ് ഒരുത്തം കയറിയിട്ട് അത് മിഥ്യയാണ്, മാജിക്കാണ് എന്നൊക്കെ പറയാൻ. ഹേ, ഇതന്നല്ലേ ചോദിച്ചത്? നിങ്ങൾ നിങ്ങളുടെ മതത്തിനെ കുറിച്ച് ഉദാഹരണം പറ. എന്തുകൊണ്ട് മറ്റുള്ളവരുടെ മതത്തിനെ കുറിച്ച് പറയുന്നു? ദാറ്റ് മീൻസ് ഈ പറയുന്ന മതത്തിക്കാർ ആരും റിയാക്ട് ചെയ്യില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് മാത്രം ഈ വിദ്വേഷം ഇവരിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കും. ഇതൊരു അജണ്ടയാണ്. ആ അജണ്ടയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നിപ്പോൾ അത് ഇവിടുത്തെ സ്പീക്കറിൽ നിന്ന് അത് വന്നെങ്കിൽ അത് ഒറ്റയ്ക്ക് വരില്ല മക്കൾ. അത് ഇവിടുന്ന് ഒരു അജണ്ടയുണ്ടത്. അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്രയും ചങ്കൂറ്റത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദർ ഇസ് എൻ അജണ്ട ബിഹൈൻഡ് ഇറ്റ്. ഈസ് ഇറ്റ് ഫ്രം വിത്തിൻ ദ കൺട്രി ഓർ ഫ്രം എബ്രോഡ്? ഇതാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഞങ്ങളുടെ പട്ടാളക്കാരുടെ മൂന്ന് ജാതിയുടെയും അമ്പലം ഒരു കൂരയ്ക്ക് കീഴിലാണ്. ഞങ്ങൾ പറയുന്നത് എന്താണ്? എല്ലാവരും കൂടെ അങ്ങ് പ്രാർത്ഥിച്ചു. നമ്മുടെ മനസ്സിൽ ആരെ പ്രാർത്ഥിച്ചാലും കൃഷ്ണനുണ്ടാവും, മനസ്സിൽ ശിവനുണ്ടാവും, ഗണപതി ഉണ്ടായിരിക്കും. അതതിൻ്റെ മുമ്പിൽ ഏതാണെന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല, കണ്ണടച്ചു. പിന്നെ ഞങ്ങൾ വിചാരിക്കുന്നതാണ് മൂന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ശക്തനായിട്ട് രാജ്യത്തിന് വേണ്ടി പോരാടാൻ സാധിക്കും. അവിടെയില്ലാത്ത വർഗീയത എന്തിനാണ് നിങ്ങളിവിടെ രാഷ്ട്രീയപരമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത്? ഇതാദ്യം മനസ്സിലാക്കൂ. നമുക്ക് വർഗീയതയെ മാറ്റി അവിടെ ഇറക്കാം. പക്ഷെ അതിൻ്റെ കൂടുതൽ ഹിന്ദുവിനെ നിങ്ങൾ തുടച്ചു നീക്കാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ്റെ മോൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, മോനെ ആ പരിപ്പങ്ങ് മാറ്റി വെച്ചേക്ക്. അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല. വെറുതെ ചുമ്മാ കയ്യടി വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ബദൻ, ഐ ഫീൽ പിറ്റി ഫോർ യു. കൊച്ചിയിൽ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേജർ രവി. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ഡയറക്ടർ ഡോക്ടർ MV നടേശൻ, പി സോമനാഥൻ, BR അജിത്, ശ്രീഗണേഷ് വി നായർ, PV അതിഗായൻ എന്നിവർ പ്രസംഗിച്ചു. കലാമണ്ഡലം സുഗന്ധി, നവാഗത സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ വിഷ്ണു മോഹൻ എന്നിവരെ ആദരിച്ചു.